ഹായ് ഹലോ, ഗീതാ ഗോവിന്ദത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഗീതാ ഗോവിന്ദത്തിൽ കൊക്കിന് വെച്ചത് ചക്കിന് കൊണ്ടു എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ പണി വെക്കും അത് എല്ലാം സ്വയമായിട്ട് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗീതുവിന് വെക്കുന്ന പണിയെല്ലാം സ്വയം ഏറ്റുവാങ്ങി അങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്താണ് അടുത്ത നീക്കം, എന്താണ് കഥയിൽ ഇനി സംഭവിക്കുന്നതെന്നൊക്കെ നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ആ ഒരു ആശുപത്രിയിലായിരിക്കുകയാണ് രാധിക. കൈക്ക് ഫ്രാക്ചർ ഉണ്ട്, അപ്പോൾ അതങ്ങനെ ഇരിക്കുകയാണ്. അവിടെ പരിചരണമായിട്ടിരിക്കുന്നത് ഗീതുവാണ്, നന്നായി പരിചരിക്കുകയാണ്. കിട്ടിയൊരു അവസരം, അതല്ലെങ്കിൽ തന്നെ ഇത്രയും മാത്രം സ്നേഹിക്കുന്ന ഒരാളല്ലേ എന്നൊക്കെ കരുതി പരിചരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് വരുന്ന അയ്യപ്പനും ഭയങ്കര സന്തോഷം തോന്നുന്നു. ശത്രുക്കൾ തമ്മിലാണ്, അതായത് ഭദ്രനെ അത്രയും ശത്രുവായി കണ്ടതാണ്, ആ ശത്രുവിൻ്റെ മകളാണ് ഇന്ന് പരിചരിക്കുന്നത്, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും ഗോവിന്ദനോട് അത് പറയുന്നതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ചേരുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. ഭദ്രൻ കൂടുതലെങ്കിലും ഗീതു നല്ലവളാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതൊക്കെ ആപേക്ഷികമായ ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ നല്ലൊരാളെ, ഇന്ന് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ അത് മാറ്റി പറയേണ്ട സാഹചര്യം ഉണ്ടായേക്കും. അത് സാഹചര്യങ്ങളാണല്ലോ ഓരോ മനുഷ്യരെയും നല്ലവനും ചീത്തയും ഒക്കെ ആക്കുന്നത്. അത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് മനുഷ്യൻ പെരുമാറുന്നതും. ചില സമയത്ത് നമുക്ക് നമ്മൾ വളരെ റൂഡായിട്ട് പെരുമാറിയെന്നിരിക്കും, വളരെ ദേഷ്യഭാവത്തോടെ സംസാരിച്ചെന്നിരിക്കും. അത് പക്ഷേങ്കിൽ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ദേഷ്യക്കാരനാണെന്നോ അല്ലെങ്കിൽ നമ്മൾ കൊള്ളരുതാത്തവനാണെന്നോ അർത്ഥമില്ല. അത് ആ സാഹചര്യത്തിൽ അങ്ങനെ നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ. ഓരോ സാഹചര്യങ്ങളുമാണ് മനുഷ്യനെ എങ്ങനെ പെരുമാറണമെന്ന് നിശ്ചയിക്കുന്നത്. അത് നമ്മുടെ കയ്യിലിരിക്കുന്നൊരു കാര്യമല്ല. നമ്മുടെ ദേഷ്യമായാലും സങ്കടമായാലും സന്തോഷമായാലും ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്നൊരു കാര്യമല്ല. സാഹചര്യങ്ങളാണ് ഇതിലെല്ലാം കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നാളെ കിഷോറിനോടൊപ്പം ഗീതു പോയി കഴിഞ്ഞാൽ പോലും ഒരു പക്ഷേ ഗീതുവിനെക്കുറിച്ച് നല്ലത് ആരും പറയില്ല. ഇപ്പോൾ പറഞ്ഞതൊക്കെ തിരുത്തി പറയാം. അവൾ എന്തൊരു അഭിനയമായിരുന്നു കാഴ്ചവെച്ചത്. അവളെപ്പോലൊരു ചതിക്കുന്ന ഒരുത്തി വേറെ കാണില്ല എന്നൊക്കെ പറയാനുള്ളൊരു സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഗോവിന്ദ് ഇവിടെ മുൻകൂട്ടി പറയുന്നത്. അതേസമയം ഭദ്രൻ വീണ്ടും വന്ന്, ഭദ്രൻ ആ ഒരു പ്രിയനെ ആശുപത്രി കൊണ്ടുപോകാതെ തൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവാകുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിനോദ് എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വിനോദ് വിലാസിനിക്കും ഭദ്രനും നല്ലത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ എന്നെ വിളിച്ച് പറയണമായിരുന്നു നിങ്ങൾ ആശുപത്രി കൊണ്ടാതെ എന്താ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് ആ ഒരു കാര്യത്തിൽ വിനോദിന് പേടിയുണ്ട്. അതായത് തൻ്റെ ഭാര്യയാണ്, എന്തെങ്കിലും സംഭവിച്ചാൽ താൻ ഉത്തരവാദിത്വം പറയണം. അതിൽ ഗോവിന്ദിന് ഒരു ഭയമുണ്ട് എന്നുള്ളതും ഇന്നത്തെ ഒരു എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും പ്രിയയ്ക്ക് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഭദ്രൻ വന്ന് വീണ്ടും കാശ് വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട്. രേഖയുടെ കയ്യിൽ നിന്ന് പോലും കാശ് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അതിനുശേഷം ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള ഒരു ചെറിയ ഷോയൊക്കെ ഉണ്ട്. അവിടുന്ന് ഗതി കെട്ടല്ലെങ്കിൽ ദേഷ്യം ഇറിറ്റേറ്റഡ് ആവുകയാണ് രാധികയായാലും ഗോവിന്ദായാലും. അതായത് അത്രയും ഇറിറ്റേറ്റഡ് ആണ് ഭദ്രൻ്റെ ഒരു സംസാരം. പിടിച്ചിറക്കി വിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദനോട് കാശ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ട് മക്കളെയും വലിയൊരു കോടീശ്വരൻ്റെ കുടുംബത്തിലേക്ക് അയച്ചുകൊണ്ട് അവിടെ നിന്ന് കാശ് വാങ്ങി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് അല്ലേ? അത് മറ്റുള്ളവൻ്റെ പോക്കറ്റിലെ കാശ് കണ്ട് ജീവിക്കുക, അതൊരു വല്ലാത്തൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഭദ്രനെ പോലെയുള്ള ആളുകൾ അതാണ് ചെയ്യുന്നത്. അവർക്ക് മേലനങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല. പണിയെടുക്കാനുള്ള ആരോഗ്യം ഭദ്രൻ ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് ചെയ്യില്ല. പക്ഷേ മക്കളെ ആണെങ്കിൽ പോലും പഠിപ്പിക്കുന്നതും വളർത്തുന്നതും അവർ എന്തെങ്കിലുമൊക്കെ നമുക്ക് തിരിച്ചു തരുമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഭദ്രനെ പോലുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ എന്തായാലും കഥ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഗീതുവിൻ്റെ ഒരു കാത്തിരിപ്പിന് എന്നാണൊരു അവസാനം ഉണ്ടാവുന്നത്. ഇവിടെ എന്തായാലും നമ്മുടെ രാധികാമ്മയെ സ്നേഹിച്ചങ്ങ് കൊല്ലുകയാണ് ഗീതുവും അതേപോലെ തന്നെ ഗോവിന്ദ. അവർ മത്സരിച്ചാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ രാധികാമ്മയ്ക്ക് ഒരു പണി കൊടുക്കുന്നത് പോലെയാണ്. ശരിക്കും ഗീതുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നു. ഒടുവിൽ ഗീതുവിൻ്റെ സ്നേഹത്തിന് മുന്നിൽ പണ്ടാറുടങ്ങിയിരിക്കേണ്ടി വരുന്നൊരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കഞ്ഞിയൊക്കെ കോരി കൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കാം നീ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഗീതുവും ഗോവിന്ദും തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്. അത് തന്നെ ശരിക്കും രാധികാമ്മയ്ക്ക് ഒരു പണിയാണ്. എന്തായാലും ഇനി അടുത്ത നീക്കം എന്താണ്? അജാസിനെയും സുവർണേനെയും കെട്ട് കെട്ടിക്കുമോ, അതോ വീണ്ടും അവരെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയ നാടകത്തിലേക്കും പുതിയ പ്ലാനിങ്ങിലേക്കും ഒക്കെയാണോ പോണത്? എന്തായാലും ഒന്നിൽ പിഴച്ചാൽ മൂന്നിലെന്ന് പറഞ്ഞതുപോലെ മൂന്ന് പ്രാവശ്യം ഇവിടെ പിഴച്ചിരിക്കുകയാണ്. ഇനിയുള്ളത് എന്താകുമോ എന്തോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. എന്തായാലും നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.